ഹലോ ഫ്രണ്ട്സ്, ഞാനമൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സിമ്പിൾ ടിപ്സിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വാനില ഫ്ലവർ എങ്ങനെ ആർട്ടിഫിഷ്യലായി പരാഗണം ചെയ്യുക, അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് വാനില ചെടി. വള്ളി പോലെ പടർന്നായിരിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇത് കൊലകുത്തിയായിരിക്കും ഇതിലുണ്ടാകുന്നത്. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ദ്വിലിംഗ പുഷ്പമായിരിക്കും. അതായത് ആൺകേസരവും പെൺകേസരവും ഒരേ പുഷ്പത്തിൽ തന്നെ കാണപ്പെടുന്നു. പിന്നെ ഒരു കൊലയിൽ 15 മുതൽ 20 വരെ പൂക്കൾ കാണപ്പെടും. ഇതിന് നമുക്ക് പരാഗണം ചെയ്യണമെങ്കിൽ ഒരു 10 മുതൽ 12 വരെ ചെയ്താൽ മതി. എങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നീളവും വണ്ണമുള്ള കാ ലഭിക്കുകയുള്ളൂ. നമുക്ക് പരാഗണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരാഗണം ചെയ്യാൻ ആവശ്യമായത് ഒരു നേർത്ത ഈർക്കിൽ കഷ്ണമായിരിക്കണം. അതിൻ്റെ അറ്റം കൂർത്തിരിക്കണം. നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പരാഗണം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ ഫ്ലവർ കണ്ടോ, ഫ്ലവറിൻ്റെ ഈ ഭാഗം ചെറുതായിട്ടൊന്ന് കീറിക്കൊടുക്കും. മൂന്നാറ് ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതാണ് ഈ ദളം. ഈ ദളം വെച്ച് പെൺകേസരം മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് പൂമ്പടി ഇരിക്കുന്നത്. ഈ പൂമ്പടി പെൺകേസരത്തിൽ മുട്ടിയാൽ മാത്രമേ പരാഗണം നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദളം മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം ഈ പൂമ്പടി ഈ പെൺകേസരത്തിൽ ചെറുതായിട്ട് തള്ളതള്ളുകൊണ്ടൊന്ന് അമർത്തുക. ചെറുതായിട്ട് അമർത്തണം, അല്ലെങ്കിൽ അത് പോകാൻ സാധ്യത. അത്രേ ഉള്ളൂ. ഇതാണ് അത്രേ ഉള്ളൂ പരാഗണം. അപ്പോൾ നമ്മൾ പരാഗണം ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മൾ ചെയ്ത പരാഗണം വിജയകരമാണോ അല്ലേ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം. അതായത് നമ്മൾ പരാഗണം ചെയ്ത പൂ ഒരു 4 ദിവസം വരെ കൊഴിയാതെന്നെങ്കിൽ ഉറപ്പിച്ചു നിങ്ങൾ ചെയ്ത പരാഗണം വിജയകരമായിരിക്കും. ആ 4 ദിവസം കഴിഞ്ഞ് ആ പൂവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതേപോലെ ഇരിക്കും. അതായത് പൂ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ പൂവിൻ്റെ ഭാഗം ഇങ്ങനെ വാടിക്കരിഞ്ഞേക്കും. ഇതായിരിക്കും അതിൻ്റെ ആകൃതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നീളം വണ്ണമുള്ള കാല് വയ്ക്കാൻ വേണ്ടി ഒരു കുലയിൽ ഒരു 10 മുതൽ 12 വരെ പരാഗണം ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും വിടാം.